നാരായണ 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 ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് ആത്മതത്വം. സ്വതവേ ഗുരുക്കന്മാർക്കൊക്കെ ശിഷ്യന്മാരോട് വലിയ വാത്സല്യമായിരിക്കും. ഇതേപോലെ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിരിക്കുന്ന ഭഗവാന് എല്ലാ സംസാരികളോടും എന്തൊരു വാത്സല്യമാണല്ലേ. അപ്പോൾ ഭഗവാൻ്റെ ആ ഭക്തവാത്സല്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ ഇനി കേൾക്കാൻ പോകുന്ന ശ്ലോകം. ലോകത്തിലുള്ള എത്രയെത്രയോ ജീവാത്മാക്കൾ ഈ സംസാരത്തിൽ പെട്ടുങ്ങാൻ കഷ്ടപ്പെടുകയാണ്. ആ സംസാരത്തിൽ നിന്ന് അവരെ ഏതെങ്കിലും തരത്തിൽ മോചിപ്പിക്കണം, അവർക്ക് ശരിയായ ജീവിതാനന്ദമുണ്ടാവണം എന്ന് കരുതിയാണ് ഭഗവാൻ പല 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 രീതിയിൽ ആത്മതത്വം നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഗോചരമാവുക എന്ന് അതിന് പറയാം. കണ്ണിന് ഗോചരമാവുക, അല്ലെങ്കിൽ മൂക്കിന് ഗോചരമാവുക, പൊതുവെ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാവുക. അപ്പോൾ സ്വതവേ ആത്മതത്വം ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ വളരെ വളരെ പ്രയാസമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ. എങ്കിലും നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ഒരുവിധം ചിന്തിച്ച് നമുക്ക് ആത്മതത്വത്തെപ്പറ്റി ഏകദേശം ധരിക്കാൻ പറ്റുന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ബുദ്ധിയുടെയും അപ്പുറത്താണ് ആത്മതത്വം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് ഗോചരമായി തീരണം എന്നുള്ള അപാരമായ ഭക്തവാത്സല്യം കൊണ്ടാണ് ഭഗവാൻ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞും പല പല കാര്യങ്ങൾ പറഞ്ഞും വാക്കുകളൊക്കെ ചിലപ്പോൾ ആവർത്തിച്ചും ആത്മതത്വത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു തരുന്ന ആ ഭഗവാനെ എത്രയെത്ര നമ്മൾ നമസ്കരിച്ചാലും മതിയാവുകയില്ല. സക്ഷാത് ഭഗവാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഗുരു എന്ന് മനസ്സിലാക്കുക. എല്ലാ ഗുരു പരമ്പരകൾക്കും ഗുരുവായിട്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ എന്ത് പറയുന്നത്, ജഗദ്ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജഗദ്ഗുരു ആയിരിക്കുന്ന ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാൻ. നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ഒന്നുകൂടി ചൊല്ലാം. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ഇത് സാഖ്യയോഗത്തിലെ 22-ാമത്തെ ശ്ലോകമാണ്. ഗീതയിലെ 2-ാമത്തെ അധ്യായമാണല്ലോ സാഖ്യയോഗം. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഗീത എന്ന ഗ്രന്ഥമുണ്ടെന്ന് കരുതുന്നു. അത് ദിവസേന പാരായണം ചെയ്യുക. അത് 22-ാമത്തെ ശ്ലോകം നോക്കുക. ഈ ശ്ലോകത്തിലെ പദങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പദങ്ങളൊക്കെ നോക്കാം. വാസാംസി ഒരു പദം, ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി ഇതെല്ലാം ഓരോരോ പദങ്ങളാണ്. നരോപരാണി എന്നുള്ളത് മാത്രം രണ്ട് പദങ്ങളാണ്. നരഹ കൂട്ടണം അപരാണി, അപ്പോഴതെന്താവും നരോപരാണി. ഇനി അടുത്ത വരി തഥാ ഒരു പദം, ശരീരാണി വിഹായ ഇതെല്ലാം ഒരു പദമാണ്. ജീർണാന്യന്യാനി എന്നുള്ളത് രണ്ട് പദങ്ങളാണ്. ജീർണാനി അന്യാനി അത് രണ്ടും കൂടി ചേരുമ്പോഴെന്താവുന്നു, ജീർണാന്യന്യാനി എന്നായിട്ട് മാറും. സയ്യാതി ഒരു പദം, നവാനി ഒരു പദം, ദേഹീ ഒരു പദം. ഇപ്പം ദേഹീന് നീട്ടി വായിക്കണം, ദേഹീ എന്നാണ്. അപ്പോൾ പദങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇതിൽ ആദ്യത്തെ രണ്ട് വരി കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വസ്ത്രങ്ങൾ മാറുന്നത് എന്ന് പറയാൻ. ഒരു മനുഷ്യൻ വസ്ത്രങ്ങൾ മാറുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദേഹി എന്ത് ചെയ്യുന്നത്, പല പല ശരീരങ്ങളും മാറി മാറി എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം അതാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ പഴയ വസ്ത്രങ്ങളൊക്കെ മാറിയിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതേപോലെയാണ് ദേഹി എന്ത് ചെയ്യുന്നത്, പഴയ പഴയ ശരീരങ്ങളൊക്കെ ജീർണമായ ശരീരങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നത് എന്നാണ് ഇതിലെ സാമാന്യമായ വിവക്ഷ. അപ്പോൾ നമുക്കൊന്നുകൂടി സ്പഷ്ടമായിട്ട് പഠിക്കാം.
വാസാംസി ജീർണാനി യഥാ വിഹായ. ഇവിടെ യഥാ എന്നൊരു ശബ്ദം കാണാം അല്ലേ. യഥാ എന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ എന്ത് വരും? തഥാ എന്നൊരു ശബ്ദവും വരും. രണ്ടും നമുക്ക് കാണാം. ഒന്നാമത്തെ വരിയിൽ യഥാ എന്ന് കാണാം, മൂന്നാമത്തെ വരിയിൽ തഥാ എന്ന് കാണാം. യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം. അപ്പം യഥാ തഥാ, എപ്രകാരമാണോ അപ്രകാരം. അപ്പോൾ ആദ്യം എന്താ ഇവിടെ പറയുന്നത്? യഥാ എപ്രകാരമാണോ, നരഹ, നരഹ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ. ജീർണാനി വാസാംസി, ജീർണാനി വാസാംസി എന്ന് പറഞ്ഞാൽ ജീർണങ്ങളായ വസ്ത്രങ്ങളെ. വാസാംസി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ. ജീർണാനി എന്നുള്ളതിൻ്റെ വിശേഷണമാണ്. ജീർണാനി വാസാംസി, എപ്രകാരമാണോ ഒരു മനുഷ്യൻ ജീർണങ്ങളായ വസ്ത്രങ്ങളെ വിഹായ. വിഹായ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പരിത്യജ്യ, ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ പഴയ വസ്ത്രങ്ങളെ, ജീർണമായ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് അപരാണി നവാനി ഗൃഹാതി, അപരങ്ങളായ അതായത് മറ്റുള്ള വേറെ നവാനി, നവെന്ന് പറഞ്ഞാൽ പുതിയത്, നവാനി പുതിയ, ഗൃഹാതി എന്ന് പറഞ്ഞാൽ എന്താ, സ്വീകരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കുക, വാക്കുകളുടെ അർത്ഥമൊക്കെ ശരിക്ക് ചേർത്ത് വെച്ച് പഠിച്ചു നോക്കൂ. നരഹ യഥാ ജീർണാനി വാസാംസി വിഹായ അപരാണി നവാനി ഗൃഹാതി. ഇത്രയും മനസ്സിലാക്കാം. അതൊരു ഒരു എന്താ പറയുക, ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഭഗവാൻ ഒരു ഉദാഹരണം പറയുകയാണ്. എപ്രകാരമാണോ യഥാ, നരഹ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനെ വിരോധമില്ല. അപ്പോൾ മനുഷ്യർ പലപ്പോഴും വസ്ത്രങ്ങൾ മാറി മാറി ഉടുക്കാറുണ്ട്. എപ്പോഴാണ് വസ്ത്രം മാറുക? ആ വസ്ത്രം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം ജീർണമായി, പഴയതായി, ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് കാണുമ്പോഴാണല്ലോ പഴയ വസ്ത്രം ഉപേക്ഷിക്കുക. അപ്പോൾ പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നവാനി, പുതിയ വസ്ത്രം ധരിക്കുന്നു. ആൾ മാറുന്നുണ്ടോ? ആൾ മാറുന്നില്ല. ഈ നേരത്തെ പഴയ വസ്ത്രം ധരിച്ച ആൾ തന്നെയാണ് ഇപ്പോൾ പുതിയ വസ്ത്രം ധരിച്ചതും. പഴയത് ഉപേക്ഷിക്കാൻ എന്താ കാരണം? അത് പഴയതായതുകൊണ്ട്. അത് പഴയതായെന്ന് മാത്രമല്ല, അത് ഉപയോഗശൂന്യമാണ്. ഉപയോഗശൂന്യമായ ഒരു വസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വസ്ത്രത്തെ സ്വീകരിക്കുന്നത് പോലെ ആണ് എന്ത്, ആത്മാവ് പുതിയ പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ടുപേര് ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പ്രയാസങ്ങളും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. വാസാംസി വസ്ത്രങ്ങൾ, ജീർണാനി ജീർണമായവ, യഥാ എപ്രകാരമാണോ, വിഹായ പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട്, നവാനി പുതിയവയെ, ഗൃഹാതി സ്വീകരിക്കുന്നു, നരഹ നരൻ അതായത് മനുഷ്യൻ, അപരാണി മറ്റുള്ളവയെ. ആ കാര്യം മനസ്സിലായി. ഇനി അടുത്തത് തഥാ അപ്രകാരം തന്നെ, ശരീരാണി വിഹായ ശരീരങ്ങളെ ഉപേക്ഷിച്ച്, ജീർണാനി ജീർണങ്ങളായവയെ, അന്യാനി അന്യങ്ങളായവയെ, സംയാതി സ്വീകരിക്കുന്നു, നവാനി പുതിയവയെ, ദേഹി 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 എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹത്തിലിരിക്കുന്ന ആത്മാവ്. അപ്പോൾ അതിന് നമുക്ക് ആ പദങ്ങളൊക്കെ നേരെ നേരെ വെച്ചാൽ എന്താവും? തഥാ അപ്രകാരം ദേഹി, ദേഹിയായിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, അതായത് ആത്മാവ് എന്ത് ചെയ്യുന്നു? അന്യാനി ജീർണാനി ശരീരാണി വിഹായ നവാനി സംയാതി. ഇതാണ് അതിൻ്റെ അന്വയക്രമം. തഥാ അപ്രകാരം തന്നെ ജീർണാനി അന്യാനി ജീർണാനി അന്യങ്ങളായ ജീർണങ്ങളായ ശരീരാണി ശരീരങ്ങളെ വിഹായ, അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നവാനി സംയാതി, നവാനി എന്ന് പറഞ്ഞാൽ പുതിയത്, ആ പുതിയവയെ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ശരീരം കേടായാൽ, ജീർണിച്ചാൽ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായാൽ ആ ദേഹി അല്ലെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു ശരീരമെടുക്കുന്നു. അപ്പം മരണം എന്താണ് എന്ന് വളരെ എളുപ്പത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണല്ലേ. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദുഃഖിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷമൊന്നുമല്ല. മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പഴയ ശരീരത്തെ ഉപേക്ഷിക്കുന്നു, ഏതുപോലെ, വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ശരീരം കിട്ടുന്നു. ഇപ്പോൾ പുതിയ വസ്ത്രം കിട്ടുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് അല്ലേ? ശരിക്കും ഇരുന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമുക്ക് ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടി, നമ്മളാണെങ്കിൽ ദുഃഖിക്കാറുണ്ടോ? ദുഃഖിക്കാറില്ല എന്ന് മാത്രമല്ല, വളരെ സന്തോഷമാണല്ലേ. പുതിയ വസ്ത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചാലോ, അപ്പോൾ ഒന്നുകൂടി സന്തോഷമായി. ഇതേപോലെ മരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദുഃഖിക്കാനുള്ള ഒരവസ്ഥയല്ല. ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാരണം? എന്തിനാ ദുഃഖിക്കുന്നത് അല്ലേ? ആത്മാവ്, നാശമില്ലാത്ത ആത്മാവ് അവിടെ തന്നെയാണ്, അത് എങ്ങോട്ടും പോയിട്ടില്ല. ആ നാശമില്ലാത്ത ആത്മാവ് എന്ത് ചെയ്യുന്നു? ദേഹി എന്ത് ചെയ്യുന്നു?
ഈ ശരീരം ഇനി നന്നല്ല, ഉപയോഗശൂന്യമാണ്, ഇനിതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആ ജീർണമായ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ആ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അപ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്താ കാരണം? പുതിയത് കിട്ടാൻ പോവല്ലേ, ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, പുതിയ ശരീരം കിട്ടുന്നു. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ ആര് തന്നെ മരിക്കുകയാണെങ്കിലും ആ മരണത്തിൽ ശരിക്ക് പറഞ്ഞാൽ ദുഃഖിക്കേണ്ടതില്ല. പിന്നെ എന്താ നമ്മളൊക്കെ ദുഃഖിക്കുന്നത്? നമുക്ക് ദുഃഖം വരുന്നു, നമ്മൾ കരയുന്നു അല്ലേ, പൊട്ടിക്കരയുന്നു. അതിനൊക്കെ എന്താ കാരണം ചോദിച്ചാൽ നമുക്ക് ഈ ശരിയായ ആത്മതത്വം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മരണസമയത്ത് ഇങ്ങനെ വിലപിക്കുന്നതും പൊട്ടിക്കരയുന്നതൊക്കെ ശരിയായ ആത്മതത്വം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം ശരിയായ ആത്മതത്വം അറിയുന്ന ഒരാൾക്ക് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്തുണ്ടാവുന്നില്ല, പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടാവില്ല. എന്തിനാ ദുഃഖിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുക വേണ്ടത്, കാരണം പുതിയ ശരീരം കിട്ടി. ആ പുതിയ ശരീരത്തിലാണ് ഈ ആത്മാവിന് എന്ത് ചെയ്യാൻ പോകുന്നത്, പലതരത്തിലുള്ള കർമ്മങ്ങളും അവിടെ ഇരുന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ഈ ആത്മാവ് എങ്ങനെയാണ് പുതിയ പുതിയ ശരീരങ്ങളെടുത്ത് സംസരിച്ച് 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 നടക്കുന്നതെന്ന് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ ഈ ആത്മാവിനെ പറ്റി കഴിഞ്ഞ കുറേ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു, പറഞ്ഞു തന്നു, ഒരു തരത്തിലും ഈ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല, ആത്മാവ് ഒരിക്കലും ഉണ്ടാകുന്നില്ല, ആത്മാവ് മരിക്കുന്നില്ല എന്നൊക്കെ. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്, നിത്യനൂതനനാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അങ്ങനെയുള്ള ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരെയും കൊല്ലിക്കുന്നില്ല എന്നുള്ള ആത്മതത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ നമുക്കൊന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി, എളുപ്പത്തിൽ കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ വസ്ത്രം മാറുന്നതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ഇവിടെ വേറെയും ചിന്തിക്കാനുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, വാസാംസി എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, കുറേ വസ്ത്രങ്ങൾ എന്നർത്ഥം. മൂന്നോ അതിൽ കൂടുതലോ വസ്ത്രങ്ങൾക്കാണ് സംസ്കൃതത്തിൽ വാസാംസി എന്ന് പറയുക. മൂന്നെണ്ണമായാൽ തന്നെ ബഹുവചനായി കുറേ എന്ന് കാണിക്കാനും വാസാംസി എന്ന് ഉപയോഗിക്കും. അപ്പോൾ കുറേ വസ്ത്രങ്ങൾ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ശരീരങ്ങൾ എടുക്കുന്നത് കുറേയാണ്, എത്രയെത്രയോ ശരീരങ്ങളാണ് ഈ ജീവാത്മാവ് മാറി 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 എടുക്കുന്നത്. എത്ര ശരീരമെടുത്തു എന്ന് നമുക്കറിയില്ല, എത്രയെത്രയോ ശരീരങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി എത്ര ശരീരം പുതുതായിട്ട് എടുക്കും ചോദിച്ചാൽ അതും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ബഹുവചനം പ്രയോഗിച്ചത് വാസാംസി. പിന്നെ ജീർണാനി എന്ന് പറയാൻ എന്താ കാരണം? ഈ വാസാംസി ബഹുവചനമായതുകൊണ്ട് ജീർണാനി എന്ന് പറയുന്നിടം എന്താവണം? ബഹുവചനമായിരിക്കണം. അതുകൊണ്ടാണ് ജീർണാനി വാസാംസി എന്ന് പറഞ്ഞത്. നവാനി എന്ന് പറയാൻ എന്താ കാരണം? ബഹുവചനാവണം അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ബഹുവചനമാണ്, വാസാംസി, ജീർണാനി, നവാനി, അപരാണി, ഇതൊക്കെ ബഹുവചനമാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാൽ അവിടെ അതെ, ശരീരാണി ബഹുവചനമാണ്, ജീർണാനി, അന്യാനി, നവാനി എല്ലാം ബഹുവചനമാണ്. അപ്പോൾ ബഹുവചന പ്രയോഗത്തിന് കാരണം ഇതാണ്, ഒരാത്മാവ് എത്രയോ തവണ ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു, പല പല ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നു, എത്രയോ ശരീരങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് അവിടെ ബഹുവചനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ നരഹ എന്ന് പറയുന്നത് ഏകവചനമാണ്, ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ വസ്ത്രങ്ങൾ മാറി മാറി എടുക്കുന്നത് അല്ലേ. ആ മനുഷ്യൻ, ഏത് മനുഷ്യനാണോ വസ്ത്രം മാറുന്നത്, ആ മനുഷ്യന് മാറ്റമൊന്നുമില്ല. ആ മനുഷ്യൻ അയാൾ തന്നെയാണ്, അയാൾക്ക് മാറ്റമൊന്നുമില്ല, അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ഇതേപോലെ ആത്മാവ് ഒരു കാലത്തും മാറാതെ നിൽക്കുകയാണ്. ആ ആത്മാവ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ 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 ശരീരങ്ങളെ മാറി മാറി എടുക്കുന്നത്. അപ്പം ഈ ഒരു തത്വം, ആത്മതത്വത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കുക, മരണം എന്ന് പറയുന്ന ഒരവസ്ഥയെ പറ്റി ശരിക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഭഗവാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരോടും വലിയ വാത്സല്യമുള്ള ആളാണ് ഭഗവാൻ. നമ്മളോടൊക്കെ പ്രത്യേകിച്ചും മുമ്പൊരു തവണ പറഞ്ഞു, അമ്മയെക്കാളും അച്ഛനേക്കാളിലും നമ്മുടെ സുഹൃത്തിനേക്കാളിലും ബന്ധുക്കളെക്കാളിലും എല്ലാവരേക്കാളിലും നമ്മെ ഇഷ്ടപ്പെടുന്ന, നമ്മെ വളരെ 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 സ്നേഹിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അതിനാണ് ഭഗവാന്റെ വാത്സല്യം എന്ന് പറയുക. അങ്ങനെ വളരെ വാത്സല്യത്തോടുകൂടി ഭഗവാൻ ഓരോരോ ജീവാത്മാവിനെയും സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണം എന്ന് കരുതിയിട്ടാണ് വളരെ കൃപയോടുകൂടി ഇങ്ങനെ വസ്ത്രം മാറുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ഉദാഹരണമായിരിക്കും നമുക്ക് ശരിക്കും അങ്ങോട്ട് തലയ്ക്ക് പിടിക്കുക അല്ലേ. നമ്മുടെ ബുദ്ധിക്ക് ഗോചരമായി തീരുന്നത് ഒരു പ്രത്യേക തരത്തിൽ പറയുമ്പോഴും, അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവില്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിൽ കേട്ടാലാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക പദം പ്രയോഗിക്കുമ്പോഴാണ് ആശയം വ്യക്തമാവുക. അപ്പോൾ ആശയം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ
പലപ്പോഴും പറഞ്ഞ കാര്യം തന്നെ പല രൂപത്തിലും ആവർത്തിക്കുന്നത്. അവിടെ പൗനരുക്തം എന്ന് പറയുന്നത് ദോഷമില്ല, പൗനരുക്തം അല്ലെങ്കിൽ പുനരുക്തി പറയുന്ന ദോഷം. പുനരുക്തി പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്നത് തന്നെയാണോ പിന്നെയും പിന്നെയും പറയണത് തോന്നും, അതിനാണ് പുനരുക്തി ദോഷം എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ദോഷം ഗീതയിൽ എവിടെയില്ല. കാരണം ഭഗവാൻ നമ്മളോടുള്ള വാത്സല്യം കൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവാത്മാക്കൾ ഇത് മനസ്സിലാക്കി ആ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള അതിയായ കാരുണ്യം കൊണ്ട്, നമ്മളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഭഗവാൻ പല രൂപത്തിലും പല പല വാക്കുകൾ പ്രയോഗിച്ചിട്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടും ആശയത്തെ ഭഗവത്ഗീതയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളൊക്കെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ, ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ടോ ഒരാശയം മനസ്സിലാക്കിയിട്ടോ നമ്മളെല്ലാവരും രക്ഷപ്പെടട്ടെ, അങ്ങനെ നമുക്ക് ശരിയായ ആത്മാനന്ദം അനുഭവിക്കാൻ കഴിയട്ടെ, ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു മഹത്തായ കൃപയാണ് ഭഗവാൻ ഓരോരോ സമയത്തും നമ്മളോട് കാണിക്കുന്നത്. ഇത്രയും കൃപ നമ്മളോട് കാണിക്കുന്ന കാരുണ്യമൂർത്തിയായ ഈ പാർശ്വസാരഥിയെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും നമസ്കരിക്കുക. ജഗദ്ഗുരുവായ ഭഗവാൻ വന്നിരുന്ന് അർജുനനെ നിമിത്തീകരിച്ച് എന്തെല്ലാം രൂപത്തിലാണ് എന്തെല്ലാം ഭാവത്തിലാണ് നമുക്ക് ഈ ആത്മതത്വം പറഞ്ഞു തരുന്നത് അല്ലേ. അതുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ പൂർണ്ണമാക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. വസുദേവസുതം ദേവം കംസജാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.